Hi friends, assalamu alaikum, namaskaram, welcome back to the Sina Nasha's world. അപ്പോൾ ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രിഞ്ചൽ ഫിംഗറാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാവുന്ന നല്ലൊരു സ്നാക്സാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇവിടെ നമുക്ക് ഈ ബ്രിഞ്ചലിനൊന്ന് കഴുകിയെടുക്കാം. ആദ്യം മുറിക്കുന്നതിന് മുന്നേ തന്നെ കഴുകിയതാണ്, എന്നാലും ഒന്നുകൂടെ നമുക്ക് കഴുകിയെടുക്കാം. എന്നിട്ടത് നല്ല പോലെ വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും പോവണേ. ഇല്ല, നിങ്ങളുടെ ലൈക്കൊക്കെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനി നമുക്ക് ബ്രിഞ്ചലിന് ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു എഗ്ഗ് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 teaspoon ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നമുക്കതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും 1/2 teaspoon മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1 teaspoon കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് 1 teaspoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഇളക്കി കൊടുത്ത് യോജിപ്പിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി നമുക്ക് ഓരോ ബ്രിഞ്ചിലെടുത്തിട്ട് നമ്മുടെ മുട്ടയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ കോൺഫ്ലവറിലൊരു കോട്ടിയും കൂടെ കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിലേക്ക് തന്നെ ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നമ്മുടെ ബ്രെഡ് ക്രംസും കൂടെ വേണം ഇതിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ ബ്രിഞ്ചലും എന്താണ് നല്ല പോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ കോൺഫ്ലവറും അതേപോലെ ബ്രെഡ് ക്രംസും എല്ലാം തന്നെ മുട്ടയുടെ അതിലൊക്കെ മുക്കിയിട്ട് നല്ല പോലെ കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടായതിനു ശേഷം മാത്രമേ നമ്മളെന്താണ് ബ്രിഞ്ചലിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി അതൊന്ന് ഇളക്കി കൊടുത്ത് തിരിച്ചിട്ട് കൊടുത്ത് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രിഞ്ചൽ ഫിംഗറും ആയതിനു ശേഷം കോരിയെടുക്കുന്ന ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ നമ്മുടെ ബ്രിഞ്ചൽ ഫിംഗർ ഇതേപോലെ നല്ല ഗോൾഡൻ നിറമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഫിംഗറും നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു. ഇത് കഴിക്കാൻ നല്ല ഏറ്റവും ടേസ്റ്റ് ഉള്ളത് നമ്മുടെ എന്താ പറയുക സോസിൻ്റെ കൂടെ കേട്ടോ. അതായത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയാണ് നമുക്ക് എന്താണ് ബ്രിഞ്ചൽ ഫിംഗർ കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ്. അതുണ്ടായത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ടൊമാറ്റോ കെച്ചപ്പൊക്കെ കയ്യിൽ വെച്ചിട്ട് ആണ് നമുക്ക് ബ്രിഞ്ചൽ ഉണ്ടാക്കിയെടുക്കാൻ ബ്രിഞ്ചൽ ഫിംഗർ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പം നല്ലൊരു ടേസ്റ്റാണ്. അതിലിങ്ങനെ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇങ്ങനെ കഴിക്കാൻ. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ വേറൊരു ചാനലായ ജേസ് എഡ്യൂക്കേഷൻ എന്നൊരു ചാനലുണ്ട്. ആ ചാനല് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അത് ഹിന്ദി ക്ലാസ്സാണ്. അതായത് 5, 6, 7, 8, 9, 10 ക്ലാസ്സുകളിലേക്കുള്ള ഹിന്ദി പാഠഭാഗങ്ങൾ ഞാൻ അവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കയറി കണ്ടു നോക്കാം. അതേപോലെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിലൊക്കെ ഒന്ന് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യട്ടോ, ലൈക്കും ചെയ്യുക. അപ്പം ഇതുപോലെ ഈ എന്താണ് ഇത് എന്താ പറയുക നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ആ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും ഒന്ന് കയറി നോക്കട്ടോ. ജെ എസ് എഡ്യൂക്കേഷൻ എന്നാണ് പേര്. അതിൽ ഹിന്ദി അതായത് അതിൽ നമ്മൾ എന്താ ഹിന്ദി
ഇന്ത്യയോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അതിൽ ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോരട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.